അങ്ങനെ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചത് അനീതിയാണ് എന്ന് പറയുന്നതിന് പകരം മുസ്ലിം സമുദായത്തിനോട് സംയമനം പാലിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ ഈ സമുദായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് നല്ലതല്ലേ? സമുദായത്തോട് സംയമനവും സമാധാനവും പാലിക്കാൻ പറയുന്നത് ഇത്ര കുറ്റകരമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടാകും. അത് കുറ്റകരമാകുമായിരുന്നില്ല. എങ്ങനെയായിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ പേരിൽ ഇവിടെ അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മീററ്റിലും സൂററ്റിലും ഗുജറാത്തിലും അസ്സാമിലും ഡൽഹിയിലും മുസഫർ നഗറിലും മുസ്ലിങ്ങൾക്കെതിരായി നടന്ന വംശഹത്യക്ക് പകരമായി ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ പ്രത്യാക്രമണങ്ങൾ മുസ്ലിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിന് പകരം തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മുസ്ലിം സമുദായത്തോട് സംയമനത്തെക്കുറിച്ച് നേതാക്കൾക്ക് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ജനതയോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് പറയുന്നതിലൂടെ ഇവിടുത്തെ സംഘപരിവാറുകാർ ഉണ്ടാക്കി വെച്ച മുസ്ലിങ്ങളെക്കുറിച്ച് അവർ കലാപകാരികളാണെന്നും അക്രമവാസനയുള്ളവരാണ് എന്നുമുള്ള അത്തരം ബോധങ്ങളെ ശക്തിപ്പെടുത്താനാണ് ഇത്തരം ഉപദേശങ്ങൾ സഹായിക്കുക എന്നെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അനീതിയെ അനീതി എന്ന് വിളിക്കാൻ